ഹലോ, അസ്സലാമു അലൈക്കും. ബിച്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഉമ്മുകുൽസുവിനെയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വിത്ത് ഫാമിലി ഒന്നുമില്ല, ഉമ്മുകുൽസ് മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് വേഗം തന്നെ ഉമ്മുകുൽസുവിനെ ഒന്ന് മഞ്ചത്തിയാക്കി എടുക്കണം. ചിക്കനിലേക്കുള്ള മസാലയൊന്ന് റെഡിയാക്കി എടുക്കണം. മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂണ് കുരുമുളക്. ഇവ രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കണം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കണം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, സവാള, ഇവയെല്ലാം കൂടെ മിക്സിയുടെ ഒരു ജാറിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരു പേസ്റ്റ് രൂപത്തിലാവുന്നത് വരെ ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണ് വിനെഗർ ഒഴിച്ചിട്ടാണ് ഇതുപോലെ അരച്ചെടുത്തത്. ഇതിലേക്ക് ഇനി മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂണ് മുളക് പൊടി. നല്ല എരിവുള്ള മുളകാണെങ്കിൽ 2 ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടീസ്പൂണ് തൈര്, 1/2 ടീസ്പൂണ് ചെറുനാരങ്ങാനീര്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയും മതിയാവും. ചിക്കനിലേക്കുള്ള മസാല റെഡിയായിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ നമുക്ക് ഇതുപോലൊരു ഫുൾ ചിക്കനാണ് വേണ്ടത്. ഞാനിതാ കേക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു കത്തി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നത്. എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ചിക്കന് ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി മസാലയൊന്ന് തേച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ തന്നെ മസാല തേച്ച് കൊടുക്കുക. ചിക്കനിതാ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ്റെ 2 കാലും കൂടെ ഒന്ന് കൂട്ടിക്കെട്ടണം. ഞാനിവിടെ ഒരു നൂല് വെച്ചിട്ട് ഇതുപോലെ 2 കൂടെ ഒന്ന് കൂട്ടിക്കെട്ടി കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ കാലൊക്കെ കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു വായലയാണ്. വായല എടുത്ത് വാട്ടിയെടുത്തതാണിത്. എന്നിട്ട് ചിക്കൻ ഇതിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണം. വായല വാട്ടിയെടുക്കണം, അല്ലെങ്കിൽ കീറിപ്പോവും. എന്നിട്ട് ഇതുപോലെ പൊതിഞ്ഞെടുക്കുക. ഇനി നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കണം. ഒരു നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ വായലയുടെ ഒരു തണ്ട് വെച്ചിട്ടായാലും മതി. ഞാനിവിടെ ഇതുപോലൊരു തണ്ടെടുത്തിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിക്കനിലെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതുപോലെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് എടുത്തത്. ഇതിലേക്ക് വെച്ച് കൊടുക്കുക. വെള്ളമോ വെളിച്ചെണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റ് ആയപ്പോൾ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് വെള്ളമോ വെളിച്ചെണ്ണയോ ഒന്നും ഒഴിച്ചു കൊടുത്തതല്ല, ചിക്കനിലുള്ള വെള്ളം ഒന്ന് ഇറങ്ങി വന്നതാണ്. ഇതിപ്പോൾ 30-35 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കനെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചിക്കനൊന്ന് വെന്ത് വരുന്ന സമയത്ത് മസാലയുടെയും വായലയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരും. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കണം. വായലയിൽ പുയങ്ങിയെടുത്ത ചിക്കനാണ്. ഇതുപോലെ നമുക്ക് കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ച് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം ആയതിനു ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാ ഭാഗവും തിരിച്ചും മറച്ചുവിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചിക്കൻ്റെ മുകളിലുള്ള മസാലയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതൊന്ന് നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ചിക്കൻ്റെ അകത്ത് വെക്കാനുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ബാക്കി വന്ന വെളിച്ചെണ്ണയിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക.
ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു തക്കാളി, പച്ചമുളക്, മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ അകത്തേക്കുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കണം. ആദ്യം തന്നെ ഒരു മുട്ട പുഴുങ്ങിയിട്ട് അതൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് മസാലയൊന്ന് വെച്ച് കൊടുക്കണം. നമ്മളിവിടെ റെഡിയാക്കിയെടുത്ത മസാല കുറേശ്ശെ ആയിട്ട് സ്പൂണിലാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഉമ്മുകുൽസുവിനൊന്ന് റെഡിയാക്കിയെടുക്കണം. ഞാനിവിടെ പുഴിഞ്ഞൊരു മുട്ട എടുത്തിട്ടുണ്ട്. നല്ല മൊഞ്ചുള്ള 2 കണ്ണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രാമ്പു വെച്ചിട്ടാണ് കണ്ണ് വെച്ച് കൊടുത്തത്. ഗ്രാമ്പ് വെച്ചിട്ട് തന്നെ ഒരു മൂക്കും കൂടെ വെച്ച് കൊടുത്തു. ക്യാരറ്റിൻ്റെ ഒരു പീസ് എടുത്ത് വായയും കൂടെ വെച്ച് കൊടുത്തു. ഒരു ഈളെടുത്ത് ചിക്കൻ മേലൊന്ന് കുത്തി കൊടുക്കുക. അതിലേക്ക് മുട്ടയൊന്ന് വെച്ച് കൊടുക്കണം. തട്ടത്തിനായിട്ട് ഞാനിവിടെ മൈദ വെച്ചിട്ട് ഒരു പത്തിരി ഉണ്ടാക്കി. മഞ്ഞ കളറായി കിട്ടാൻ വേണ്ടി മഞ്ഞപ്പൊടി ചേർത്തിട്ടാണ് പത്തിരി ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ ഉമ്മുകുൽസുവിന് തട്ടുമായി. നല്ല മൊഞ്ചത്തിയായിട്ട് ഉമ്മുകുൽസു റെഡിയായിട്ടുണ്ട്. ഉമ്മുകുൽസു തട്ടൊക്കെ ഇട്ട് സുന്ദരിയായിട്ടുണ്ട്. ഒരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാനും പറ്റുന്ന ഒരു ഐറ്റമാണിത്. ഉമ്മുകുൽസുവിനെ ഇഷ്ടമായാൽ വിത്ത് ഫാമിലിയോട് കൂടി വീണ്ടും ഞാൻ എത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.